cookhousemagic. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ചക്കക്കുരു മസാലയുടെ റെസിപ്പി നോക്കാം. ഈ കറി നല്ല ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മളിതിൽ ചുമന്നുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വഴട്ടി മസാലപ്പൊടികളൊക്കെ ചേർത്താണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇപ്പം മിക്ക ക്രിസ്ത്യൻ വീടുകളിലും നോയമ്പൊക്കെ നോക്കുന്ന ഒരു ടൈമല്ലേ, കൂടുതലും പേര് വെജിറ്റേറിയൻ ഡിഷസ് കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നോയമ്പ് നോക്കുന്ന ടൈമിൽ എന്റെ മമ്മിയൊക്കെ സ്ഥിരം ചെയ്യുന്ന ഒരു ഡിഷാണ്. ചക്കക്കുരു ഉള്ള സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഡിഷാണ് കേട്ടോ. ചക്കക്കുരുവിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി നോക്കാം. നമ്മുടെ ചക്കക്കുരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 3 കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തൊലി കളയുമ്പോൾ അതിൻ്റെ വൈറ്റ് സ്കിൻ മാത്രം കളഞ്ഞാൽ മതി, ബ്രൗൺ തൊലി കളയേണ്ട ആവശ്യമില്ല. ചക്കക്കുരു കട്ട് ചെയ്യുമ്പോഴും ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത്, വേണമെങ്കിൽ ഇതിലും ചെറുതാക്കാം. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിത് വേവിക്കുന്നത് ഒരു പ്രഷർ കുക്കറിലാണേ. അപ്പം നമുക്ക് ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ചക്കക്കുരു എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുള്ള ചക്കക്കുരു എല്ലാം എടുത്തിട്ടുണ്ട്. അതപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ചക്കക്കുരുവൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം, ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് വേവിക്കുമ്പം ഒത്തിരി അങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. കുക്കറിൽ നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. തീ കുറച്ച് വെച്ച് വേവിച്ചാൽ അതങ്ങ് കുഴഞ്ഞു പോകും. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വേണം. അപ്പം ചുമന്നുള്ളി 1 കപ്പ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു 1 ചുമന്നുള്ളി 4 സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ ഒരു വലിയ സവാള, അതും തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചുമന്നുള്ളി ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ സവാള മാത്രം എടുത്താൽ മതി. ഒരു 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് വേണം. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 6-7 വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് വേണം. ഞാൻ ഇത്രയും തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട്, ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. എനിക്ക് ചക്കക്കുരു മസാലയിൽ തേങ്ങാക്കുത്ത് ഇഷ്ടമാണ്, അപ്പോൾ അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ വേണം, അത് ഞാൻ ഇടുന്ന സമയത്ത് പറയാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും പിന്നെ ഒരു 3 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം പച്ചമുളക് ഇടാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുപാടങ്ങ് കൂടിപ്പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് 1 ടീസ്പൂൺ മതി, ചെറിയൊരു ഫ്ലേവർ മതി. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് വഴണ്ടോട്ടെ. അപ്പോൾ തേങ്ങാക്കുത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഒരു ചക്കക്കുരു മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് തേങ്ങാക്കുത്ത്. ശരിക്കും ആ ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മൾ തേങ്ങാക്കുത്തൊക്കെ ഇട്ട് നമ്മൾ കറി വെക്കുമ്പോഴാണ്. അപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ചക്കക്കുരു എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചുമന്നുള്ളിയും സവാളയൊക്കെ ഇടുന്നത്. ചക്കക്കുരുവിൻ്റെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഇനി ഇതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം, നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിത്തുടങ്ങണം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് വേവാണ്. നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടേ വേവിക്കാവൂ കേട്ടോ. തീ കുറച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചക്കക്കുരുവൊക്കെ അങ്ങ് വെന്ത് ഉടങ്ങി പോകും. ഇതിപ്പോൾ കറക്റ്റ് വേവാണ്. ഇനി ഇത് മസാലയിലിട്ട് നമ്മളൊന്ന് വേവിക്കുന്നുണ്ട്. നമ്മുടെ ചുമന്നുള്ളിയും സവാളയും ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആകേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഒരു കുഴഞ്ഞ രീതിയിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വലിയൊരു സ്പൂണിന് 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഇത്രയുമാണ് നമുക്ക് വേണ്ട പൊടികൾ. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്.
വേണമെങ്കിൽ നമുക്ക് കുറച്ച് റെഗുലർ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ ഗരം മസാലയെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ പെരിഞ്ജീരകപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിന് ചെറിയൊരു പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറാണ് വേണ്ടത്. ഇപ്പോൾ പെരിഞ്ചീരകപ്പൊടി ചേർക്കുമ്പോഴും കൂടിപ്പോകരുത്, അര ടീസ്പൂൺ അല്ലെങ്കിൽ അതിൽ താഴെ. കൂടിപ്പോയി കഴിഞ്ഞാലും ഒരു പെരിഞ്ചീരകത്തിൻ്റെ ഒരു കുത്തലുണ്ടാവും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ കറി നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ചക്കക്കുരുവയിൽ മസാലയൊക്കെ പിടിച്ച് കറിയൊന്ന് ബ്ലെൻഡായി വരത്തുള്ളൂ. ഇത് ഇരിക്കുമ്പം ഒന്നുകൂടെ തിക്കാവുന്ന കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൽ ചക്കക്കുരു വെന്തതാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുക്ക്ഡാണ്. അപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എനിക്ക് ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ ഈ ഒരു സ്റ്റേജിൽ കറി ഓഫ് ചെയ്യുവാണേ. ഇതിപ്പം കറക്റ്റ് ഒരു തിക്നെസ്സാണ്. ഇതിരിക്കുമ്പം നല്ലതുപോലെ തിക്കാകും. എനിക്ക് ചക്കക്കുരുവിലൊക്കെ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് എനിക്കിഷ്ടം. കുറച്ചുകൂടെ ഗ്രേവി ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മസാല. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം റീനു. താങ്ക് യു.